മനോജ് ഡ്രീം ബ്ലോഗ്സ് ബ്ലോഗ്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചാനലിൽ ചിട്ടി സീരീസ് 2024 സബ്സ്ക്രൈബർ ചോയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരമ്പര തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സബ്സ്ക്രൈബേഴ്സിന് ആവശ്യാനുസരണം അവർക്ക് ഏത് ചിട്ടിയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ആണോ വേണ്ടത് ആ ചിട്ടിയെ കുറിച്ച് ഉള്ള വിശദമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പേര്, നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണോ കമന്റ് ചെയ്യുന്നത് ആ സ്ഥലം, അതുപോലെ നിങ്ങൾക്ക് ഏത് ഡിനോമിനേഷനിലുള്ള ചിട്ടിയുടെ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് വീഡിയോ ആണോ വേണ്ടത് അതും കൂടി ഒന്ന് എഴുതിയിട്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അനുസരിച്ച് അതിൻ്റെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ചെയ്യുന്നതിൽ കൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ആ ചിട്ടിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയും, അതേപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഒരു പരിധിവരെ തീരുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ തമ്പിനെയിൽ, നമ്മുടെ വീഡിയോയിൽ ഒരു തമ്പിനെയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഇടാറുണ്ട് എല്ലാ വീഡിയോയിലും ഒരു ഹെഡിങ് പോലെ. അപ്പൊ ആ തമ്പിനെയിൽ നിങ്ങളുടെ പേര് പ്ലസ് സ്ഥലവും കൂടി നമ്മൾ എഴുതിയിട്ടാണ് നമ്മൾ ആ തമ്പിനെയിൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥലവും കൂടി നമ്മൾ അതിൽ എൻട്രി ചെയ്യും. അപ്പൊ അതിനും കൂടി നിങ്ങൾ വില്ലിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. അപ്പൊ നമ്മൾ അങ്ങനെ എഴുതിയിട്ട് തമ്പിനെയിൽ ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യുന്ന വീഡിയോകൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. കാരണം ഒരിക്കൽ ചെയ്ത വീഡിയോ വീണ്ടും വീണ്ടും ചെയ്യേണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വ്യത്യസ്തമായ ഡിനോമിനേഷനിലുള്ള ചിട്ടിയുടെ ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ട് നമ്മൾക്ക് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഡിനോമിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ 5042 ലക്ഷം, 10050 5 ലക്ഷം, അതായത് 10100 10 ലക്ഷം, 25040 10 ലക്ഷം, 12540 5 ലക്ഷം, അങ്ങനെ പല ഡിനോമിനേഷനിലുള്ള ചിട്ടികളും പല KSFE ശാഖകളിലും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ KSFE ശാഖകളിൽ ഓരോ ബ്രാഞ്ചും ആ ബ്രാഞ്ചിന്റെ ഏരിയ ബേസ് ചെയ്തിട്ടാണ് ഓരോ ചിട്ടിയും ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ തൃശ്ശൂർ ചെയ്യുന്ന ചിട്ടികൾ ചിലപ്പോൾ പാലക്കാട് ചെയ്യണമെന്നില്ല, പാലക്കാട് ചെയ്യുന്ന ചിട്ടികൾ ചിലപ്പോൾ എറണാകുളത്ത് ചെയ്യണമെന്നില്ല. ഒരു കോടിന്റെ ചിട്ടി ചെയ്യുന്ന ബ്രാഞ്ച് ഉണ്ട്, 2 കോടിന്റെ ചിട്ടി ചെയ്യുന്ന ബ്രാഞ്ച് ഉണ്ട്, 50 ലക്ഷത്തിന്റെ ചെയ്യുന്ന ബ്രാഞ്ച് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ 75 ലക്ഷത്തിന്റെ ചെയ്യുന്ന ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ അത്രയും വലിയ ചിട്ടികൾ ചെയ്യുമ്പോൾ ആ ഏരിയയിൽ അത്രയും സംഖ്യ അടയ്ക്കുന്ന കസ്റ്റമേഴ്സും കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് അതുപോലെയുള്ള ചിട്ടി ചെയ്യുന്നത്. അപ്പൊ അതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏത് ചിട്ടിയെക്കുറിച്ചുള്ള സംശയം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ചിട്ടിയുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ചാനല് മുൻപോട്ട് പോകണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലിൽ കണ്ട് വെറുതെ അങ്ങോട്ട് പോയാൽ പോരാ. തീർച്ചയായും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിക്കുക. ലൈക്ക് അടിക്കാൻ ആരും മടിക്കരുത്. ഒരു ലൈക്ക് അടിച്ചത് കൊണ്ട് നമ്മൾക്ക് അതിലൂടെ കിട്ടുന്ന ഒരു പ്രചോദനം വളരെ വലുതാണ്. അതുപോലെ തന്നെ നമ്മൾ 1 വീക്ക് 1 ആഴ്ച വരെയാണ് നമ്മൾ ഇത് നോക്കുക. അപ്പൊ അതിനനുസരിച്ച് എങ്ങനെ കമന്റ് വരുന്നു ആ കമന്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പരമ്പര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ വീഡിയോയിൽ ഇത്രയാണ് പറയാനുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.